തിരുവനന്തപുരം നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള ജലാശയത്തിൽ വീണ്ടും ചീങ്കണ്ണിയുടെ സാന്നിധ്യം. മരക്കുന്നത്താണ് ചീങ്കണ്ണിയെ കണ്ടത്. ഒരു റിപ്പോർട്ട് കാണാം. ബോട്ട് യാത്രക്കെത്തിയവരാണ് ഡാമിനോട് ചേർന്നുള്ള ജലാശയത്തിൽ ചീങ്കണ്ണിയെ കണ്ടത്. മാനിനെ പിടികൂടാൻ എത്തിയതായിരുന്നു ചീങ്കണ്ണി. ജലാശയത്തോട് ചേർന്ന് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നു. കുളിക്കാനും അലക്കാനുമെല്ലാം ജനങ്ങൾ ദിവസവും ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. ചീങ്കണ്ണിയുടെ സാന്നിധ്യം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നു. ഇപ്പൊ ഭയങ്കര ശല്യമാണ്. ഞങ്ങളൊക്കെ കുളിക്കാനും തുണി നനയ്ക്കാനും വിറവിനൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുങ്ങളും എല്ലാരും ഉണ്ട്. അപ്പുറം ഇപ്പുറം ആറ്റിന്റെ കരയിലൊക്കെ താമസിക്കുന്നവരൊക്കെ. അപ്പൊ അത് ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഇത് വരുന്നുണ്ട്. നെയ്യാർ ഡാമിൽ മുൻപ് ചീങ്കണ്ണിയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് കൈ നഷ്ടമായി. വർഷങ്ങൾക്ക് മുൻപ് നെട്ടുകാശ്ശേരി തുറന്ന ജയിലിന് സമീപമുള്ള പാർക്കിൽ നിന്ന് മാനുകളെ തുറന്നുവിട്ടു. മാനുകളെയും സമീപത്തെ വളർത്തുമൃഗങ്ങളെയും തേടിയാണ് ചീങ്കണ്ണികൾ എത്തുന്നത്. നവംബർ മുതൽ ജനുവരി വരെ ചീങ്കണ്ണികളുടെ പ്രജനന കാലമാണ്. അതിനായി ഇവ കരയെ ആശ്രയിക്കുന്നു. ഇതിനിടെ നെയ്യാർ ഡാമിലെ പാർക്കിൽ പെറ്റുപെരുകുന്ന ചീങ്കണ്ണികളെ ഡാമിലേക്ക് തുറന്നുവിടുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.